എഐ ക്യാമറകളുടെ പേരിൽ പിണറായി സർക്കാർ കൊള്ളയടിക്കുന്നത് സാധാരണക്കാരെയാണ്. പണം മുഴുവൻ പിണറായി സർക്കാരിനും പഴി മുഴുവൻ മോദി സർക്കാരിനും. പരിഷ്കരണങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ് എന്ന കാര്യത്തിൽ ഒരു വിവരവും ഇല്ലാത്തവരാണ് പിണറായി സർക്കാരിലെ ഭൂരിഭാഗം മന്ത്രിമാരും. പ്രത്യേകിച്ച് നേരും നെറിയും എന്തെന്ന് പോലും അറിയാത്ത ഒരു ഗതാഗത മന്ത്രി. എഐ ക്യാമറ സ്ഥാപിച്ച് ജനങ്ങളെ കൊള്ളയടിക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയോ? പിഴയിൽ നിന്ന് VIP കളെ ഒഴിവാക്കാൻ ഏതെങ്കിലും നിയമമുണ്ടോ? സത്യത്തിൽ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങൾ അവർക്ക് തോന്നിയതുപോലെ പിഴ ഈടാക്കുന്നതിൽ നിന്നും ഒരു ഏകീകൃത നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നു എന്നത് നേരാണ്. ആ നിയമപ്രകാരം റെഡ് ബീക്കൺ ഉപയോഗിക്കുന്ന വാഹനങ്ങളെ മാത്രമാണ് പിഴയിടുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത്. റെഡ് ബീക്കൺ ലൈറ്റ് ഉപയോഗിക്കാൻ അവകാശമുള്ള 3 പേർ മാത്രമാണ് കേരളത്തിലുള്ളത്. 1, കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. 2, മുഖ്യമന്ത്രി പിണറായി വിജയൻ. 3, കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ്. പക്ഷേ കേരളത്തിൽ പിണറായി സർക്കാർ സകല മന്ത്രിമാർക്കും പ്രമുഖ ഉദ്യോഗസ്ഥർക്കും ഒക്കെ തന്നെ റെഡ് ബീക്കൺ ലൈറ്റ് നൽകി പിഴയിൽ നിന്നും ഒഴിവാക്കുന്ന തറവേലയാണ് സ്വീകരിച്ചിരിക്കുന്നത്. താമസിയാതെ പാർട്ടിയുടെ പ്രാദേശിക നേതാക്കന്മാർക്കും റെഡ് ബീക്കൺ ലൈറ്റ് നൽകിയേക്കും. അത്രയ്ക്ക് നിലവാരം കുറഞ്ഞ തറവേല പ്രതീക്ഷിക്കണം നമ്മൾ ഈ പിണറായിയിൽ നിന്ന്. അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിലും കർണാടകയിലും AI ക്യാമറ സ്ഥാപിച്ച് പിഴ ഈടാക്കുന്ന ഇത്തരം കലാപരിപാടികൾ ഇല്ല. കാരണം അവിടുത്തെ ഭരണകർത്താക്കൾക്ക് പിണറായിയേക്കാൾ വിവരവും ബോധവുമുണ്ട്. ഇവിടെ കൈയിട്ട് വരാനും കൊച്ചുമക്കൾ ഒന്നിച്ച് ടൂറ് പോകാനും മക്കൾക്കും അവരുടെ കുടുംബങ്ങളിലുള്ളവർക്കും ബിസിനസ്സുകൾ നടത്താനും പണം വേണ്ടേ? അതിനായി പാവങ്ങളെ ഞെക്കിപ്പിഴിഞ്ഞ് പണം പിടുങ്ങുന്നതാണ് ഈ പിണറായി. ഈശ്വരോ രക്ഷതു.